കോപ്പറേഷൻ ഡിറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ് കോപ്പറാറി. കോപ്പറാറി, ഓക്കെ, മനസ്സിലായോ? കോപ്പറേഷൻ ഡിറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ് കോപ്പറാറി, മനസ്സിലായോ? അപ്പോൾ കോപ്പറേഷൻ എന്ന വേർഡ് ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ലാറ്റിൻ വേർഡായിട്ടുള്ള കോ ഓപ്പറാറി എന്നുള്ള ഭാഷയിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ടു കോപ്പറേറ്റീവ് സിമ്പിൾ. കോപ്പറേറ്റീവ് സിമ്പിൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം. ഇന്ന് നമ്മൾ ഫോറിൻ കോപ്പറേഷനായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഒന്ന് പഠിക്കാനായിട്ട് പറയാനായിട്ട് പോകുന്നത്. ഇംഗ്ലണ്ടിനെ കുറിച്ച്, ഇംഗ്ലണ്ട് എന്ന രാഷ്ട്രത്തെ കുറിച്ച് നമുക്ക് നോക്കാറേ. ഓക്കെ ഓക്കെ, അതിന് മുമ്പേ കോപ്പറേഷനെ കുറിച്ച് ഒന്ന് നോക്കിയാലോ. എന്താണ് ഒരു കോപ്പറേഷൻ? കോപ്പറേഷൻ എന്ന ഒരു ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്? കോപ്പറേഷൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്? എന്തായിരിക്കും ഒരു കോപ്പറേഷൻ്റെ ഒബ്ജക്റ്റീവ്? ഒന്ന്, അതാണ് സർവീസ് ടു മെമ്പേഴ്സ്. മെമ്പേഴ്സിന് സർവീസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, ഇനി എന്താണ് ഇമ്പോർട്ടൻസ്? ഇത് കോപ്പറേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെൽ ബീയിങ് ഓഫ് മെമ്പേഴ്സ്, മെമ്പേഴ്സിൻ്റെ വെൽ ബീയിങ്, നല്ല നടപ്പ് തന്നെയാണ്. ഓക്കെ, അതുപോലെ തന്നെ വോളണ്ടറി ഓർഗനൈസേഷനാണ് കോപ്പറേഷൻ എന്നതൊരു വോളണ്ടറി ഓർഗനൈസേഷനാണ് അല്ലേ? സ്വമേധയാൽ എല്ലാവരുടെയും ആയിട്ടുള്ള ഒരു കൂട്ടത്തെയാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സംവിധാനമാണ് എന്ത് കോപ്പറേഷൻ എന്ന് പറയുന്നത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വൺ മാൻ വൺ വോട്ട് എന്ന പ്രിൻസിപ്പിളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ഒരു വ്യക്തിക്ക് ഒരു വോട്ട്, ഒരു വ്യക്തിക്ക് ഒരു വോട്ട് എന്ന പ്രിൻസിപ്പിളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ഇറ്റ് ഈസ് എ സ്പെഷ്യൽ മെത്തഡ്. ഇതൊരു സ്പെഷ്യൽ ആയിട്ടുള്ള മെത്തഡാണ്. ഓക്കെ, പിന്നെ നമ്മൾ ഇനി ഇംഗ്ലണ്ട് എന്ന ഒരു രാഷ്ട്രത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇംഗ്ലണ്ടിലെ കോപ്പറേഷനെ കുറിച്ച് നമുക്ക് നോക്കിയാലോ. ഓക്കെ, ഇംഗ്ലണ്ട് ബർത്ത് പ്ലേസ് ഓഫ് എ കോപ്പറേറ്റീവ് മൂവ്മെൻ്റ്. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് ബർത്ത് പ്ലേസ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻ്റ്, അതിന് ഉത്തരം ഇംഗ്ലണ്ടാണ്, ഇംഗ്ലണ്ടാണ്. ഓക്കെ, ഇംഗ്ലണ്ട് ഈസ് കൺസിഡേർഡ് ആസ് ദ ബർത്ത് പ്ലേസ് ഓഫ് എ കൺസ്യൂമർ കോപ്പറേറ്റീവ്സ്, മനസ്സിലായോ? അതായത് കൺസ്യൂമർ കോപ്പറേറ്റീവ്സിൻ്റെ ബർത്ത് പ്ലേസ് എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിനെയാണ്. ഓക്കെ, വ്യക്തമല്ലേ? അതുപോലെ തന്നെ ബ്രാഞ്ച് ബാങ്കിങ്, നമ്മളെ ഇന്ത്യയിലുള്ള ബ്രാഞ്ച് ബാങ്കിങ്ങിൽ, നമ്മൾ ഇൻ ബാങ്കിങ് ചെയ്യുന്നത് ബ്രാഞ്ച് ബാങ്കിങ് വിഷയത്തിലാണ്. അതുപോലെ തന്നെ അമേരിക്കയിലാണെങ്കിൽ അത് യൂണിറ്റ് ബാങ്കിങ് ആണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ നമ്മൾ പറയുന്നത് ബ്രാഞ്ച് ബാങ്കിങ് എന്ന സിസ്റ്റം, ഇത് ഉടലെടുത്തത്, ഇത് വന്നിട്ടുള്ളത്, എമർജ് ആയിട്ടുള്ളത് ഇംഗ്ലണ്ടിൽ നിന്നാണ്. ഓക്കെ, അതുപോലെ തന്നെ ചെക്ക് സിസ്റ്റം, വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക, ചെക്ക് സിസ്റ്റം. ഓക്കെ, അതുപോലെ തന്നെ ക്രോസിംഗ് ഓഫ് എ ചെക്ക്, ഇങ്ങനെ ക്രോസിംഗ് ഓഫ് ചെക്ക് ക്രോസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഗതികൾ, ഇത് ഇംഗ്ലണ്ടിൽ നിന്ന് എമർജ് ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ കോൺലോ. ഓക്കെ, നെക്സ്റ്റ്, ഫ്രണ്ട്ലി കോപ്പറേറ്റീവ് സൊസൈറ്റി. ഓക്കെ, ഫ്രണ്ട്ലി കോപ്പറേറ്റീവ് സൊസൈറ്റി എമർജ് ആയിട്ടുള്ള സ്ഥലം ഇംഗ്ലണ്ടാണ്. അതുപോലെ തന്നെ കോപ്പറേറ്റീവ് പാർട്ടി, അതായത് പിന്നെ ഹൗസിംഗ് സൊസൈറ്റിക്ക്. ഓക്കെ, അതായത് കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റികൾക്കില്ലേ, ഹൗസിംഗ് സൊസൈറ്റികൾക്ക് കാരണമായിട്ടുള്ള രാജ്യമാണ് ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ട് എന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക, യൂറോപ്പ് എന്ന ഒരു ഭൂഖണ്ഡത്തെ കേന്ദ്രീകരിച്ചാണ് കൺസ്യൂം അല്ലെങ്കിൽ കോപ്പറേഷൻ എമർജൻസ് എന്ന് മനസ്സിലാക്കി വയ്ക്കുക. നമുക്കതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് യൂറോപ്പിൻ്റെ വടക്കേ ഭാഗമായിട്ടുള്ള വടക്ക് വെസ്റ്റ് അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറ് ഭാഗമായിട്ടുള്ള അവിടെയാണ് ഇംഗ്ലണ്ട് കിടക്കുന്നത്. അതുപോലെ തന്നെ അയർലൻഡ്, ഇത്തരം രാജ്യങ്ങളാണ് ആ ഭാഗത്താണ്. അതുപോലെ തന്നെ അതിന് സൗത്തിക്ക് വരികയാണെങ്കിൽ സ്പെയിന്, അതുപോലെ തന്നെ നമ്മളെ ഫ്രാൻസ്, സ്വിറ്റ്സർലാൻഡ്, ഓക്കെ, ഇസ്രായേൽ, പിന്നെ ഈസ്റ്റിലാണ് വരുന്നത്, യൂറോപ്പിൻ്റെ ഈസ്റ്റ് ഭാഗത്താണ് ഇസ്രായേൽ വരുന്നത്. ഓക്കെ, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. വ്യക്തമല്ലേ? ഈ ബോർഡറുള്ള രാജ്യങ്ങൾ മനസ്സിൽ കാണുക, കൃത്യമായിട്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഐഡിയയിൽ പഠിച്ചു വയ്ക്കുക. ഓക്കെ ഓക്കെ, സഹകരണത്തിൻ്റെ പുണ്യസ്ഥലം എന്നൊക്കെ പറയുന്നത് ഇംഗ്ലണ്ടിനെ തന്നെയാണ്. ഓക്കെ, ഇംഗ്ലണ്ടിൽ നമുക്ക് രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികളെ കുറിച്ചാണ് പഠിക്കാനായിട്ടുള്ളത്. അത് ഒന്നാണ് റോബർട്ട് ഓവണും അതുപോലെ തന്നെ വില്യം കിങ്ങും. റോബർട്ട് ഓവൺ, ഒരിക്കലും മറന്നു പോകാത്ത പേര്, ഇംഗ്ലണ്ടിൻ്റെ അല്ലെങ്കിൽ നമ്മളെ കോപ്പറേഷൻ്റെ പിതാവ്, ദ ഫാദർ ഓഫ് എ കോപ്പറേഷൻ ഇൻ ദി വേൾഡ്, ലോകത്ത്, വേൾഡിലെയാണ്. ഓക്കെ, വേൾഡിലെ കോപ്പറേഷൻ്റെ പിതാവ് എന്ന് പറയുന്നത് ആരാണ്? റോബർട്ട് ഓവൺ ആണ്. ഓക്കെ, നമുക്ക് റോബർട്ട് ഓവണിനെ കുറിച്ച് നോക്കാം. റോബർട്ട് ഓവൺ ഒക്കെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കത് നെക്സ്റ്റ് ക്ലാസ്സിലായിട്ട് നോക്കാം അല്ലേ? അപ്പോൾ ഇംഗ്ലണ്ടിനെ കുറിച്ച് ഏകദേശം ഐഡിയ ഉണ്ടാക്കി വയ്ക്കുക. ഓക്കെ, നമ്മൾ വളരെ ചെറിയ ക്ലാസ്സുകളായിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്, എന്നാൽ എല്ലാവരും അത് തന്നെ
നോട്ട് ചെയ്യുന്നത് നമ്മുടെ വീഡിയോ എത്ര മിനിറ്റ് ഉണ്ട്, ഇതെങ്ങനെ എത്രയും പെട്ടെന്ന് പഠിച്ചു തീർക്കാം എന്നുള്ളത് കണ്ടു തന്നെയാണ്. അപ്പോൾ ഒരുപാട് ലെങ്ത് കൂടുമ്പോൾ പഠിക്കാനായിട്ട് എല്ലാവർക്കും ബുദ്ധിമുട്ടാകുന്ന ഒരിതുണ്ട്. അതുപോലെ തന്നെ നമ്മൾ 5 to 10 മിനിറ്റിനുള്ളിലാണ് വീഡിയോ തയ്യാറാക്കുന്നത്. ഓക്കെ, അപ്പോൾ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് അറിയിക്കുക. ഓക്കെ.